നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. രാജ്യത്തെ കോർപ്പറേറ്റ് നികുതി പരിഷ്കരിക്കാനുള്ള നീക്കവുമായി ധനമന്ത്രാലയം. ആഗോള സാമ്പത്തിക രംഗത്ത് രാജ്യത്തിന്റെ മത്സരക്ഷമത വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് പുതിയ നികുതി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായി കോർപ്പറേറ്റ് നികുതിയിൽ വൻ മാറ്റങ്ങൾ വരുത്തി കരട് നിർദ്ദേശം സമർപ്പിച്ചു. 2025-ഓടെ പൂർണ്ണ രീതിയിൽ കോർപ്പറേറ്റ് നികുതി നടപ്പിലാക്കാനാണ് അധികൃതർ പദ്ധതിയിടുന്നത്. ഇതോടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്കും വിദേശ കോർപ്പറേറ്റ് കമ്പനികൾക്കും ലാഭത്തിന്റെ നിശ്ചിത ശതമാനം നികുതി ചുമത്തും. രാജ്യത്ത് സ്വകാര്യ എണ്ണ മേഖല കമ്പനികളിലെ റിക്രൂട്ട്മെന്റ് നിയന്ത്രിക്കുന്നു. റിക്രൂട്ട്മെന്റ് പ്രക്രിയ നിയന്ത്രിക്കുന്നതിനുള്ള ബിൽ പാർലമെന്ററി ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് കമ്മിറ്റി ചർച്ച ചെയ്തു. ബില്ലിനെ കുറിച്ച് ചർച്ച ചെയ്തതായും ഉടൻ റിപ്പോർട്ട് ദേശീയ അസംബ്ലിക്ക് സമർപ്പിക്കുമെന്നും കമ്മിറ്റി ചെയർമാൻ എം ബി ഫാറസ് അൽ ഉദൈബി അറിയിച്ചു. കാണാതായതായി പരാതി ഉയർന്ന പാലക്കാട് തൃത്താല സ്വദേശി അബ്ദുൾ ഖാദർ നാട്ടിലെത്തി. ശനിയാഴ്ച ഉച്ചയോടുകൂടിയാണ് വീട്ടിലെത്തിയത്. സ്പോൺസർ ഇടപെട്ടാണ് നാട്ടിലേക്ക് അയച്ചത്. സ്പോൺസർ നൽകിയ പരാതിയെ തുടർന്ന് നേരത്തെ ഇദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. നവംബർ 1 വൈകിട്ടോടുകൂടിയാണ് അബ്ദുൾ ഖാദറിനെ കാണാതായതായി പരാതി ഉയർന്നത്. വീടുമായി ബന്ധപ്പെടാതിരുന്നതോടെ നാട്ടുകാരും സുഹൃത്തുക്കളും അന്വേഷിച്ചുവെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. ഉൽപ്പന്നങ്ങളുടെ ബാർകോഡിൽ കൃത്രിമം കാണിച്ചുവെന്നാരോപിച്ച് ഹവല്ലി പ്രദേശത്തെ ഒരു പ്രശസ്ത ഷോപ്പിംഗ് സെന്ററിലെ പ്രവാസി തൊഴിലാളിയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു. മാർക്കറ്റ് അഡ്മിനിസ്ട്രേഷൻ ഇയാൾക്കെതിരെ വീഡിയോ തെളിവുകൾ നൽകി. വില കുറഞ്ഞ ഒരു ഇനത്തിന്റെ ബാർകോഡ് മാറ്റി കൂടുതൽ ചിലവേറിയ ഉൽപ്പന്നത്തിന്റെ ബാർകോഡ് പതിപ്പിച്ചാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇയാൾ അനധികൃതമായി രാജ്യത്ത് താമസിച്ചാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നത്. കനത്ത ചൂടിന് അവസാനമായതോടെ രാജ്യത്ത് അനുഭവപ്പെടുന്നത് മിതമായ കാലാവസ്ഥ. പകലിന് വലിയ ചൂട് ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല. രാത്രിയിൽ നേരിയ തണുപ്പുണ്ട്. നിലവിൽ കൂടിയ താപനില ശരാശരി 32 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില ശരാശരി 15 ഡിഗ്രി സെൽഷ്യസുമാണ്. ഈ ആഴ്ച പകൽ പൊതുവെ കുറഞ്ഞ ചൂടും രാത്രിയിൽ മിതമായ തണുപ്പായിരിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതേസമയം വടക്ക് പടിഞ്ഞാറൻ കാറ്റ് രാജ്യത്തെ ബാധിക്കുമെന്നും ഇത് അസ്ഥിര കാലാവസ്ഥയ്ക്ക് കാരണമാകുമെന്നും കാലാവസ്ഥാ വകുപ്പ് ഡയറക്ടർ അബ്ദുൾ അസീസ് അൽ ഖരാബി പറഞ്ഞു. നവംബർ അവസാനത്തോടെ രാജ്യം തണുപ്പിലേക്ക് മാറുകയാണ്. ഡിസംബർ ജനുവരി മാസങ്ങളിലും ഫെബ്രുവരി ആദ്യവാരവും ശക്തമായ തണുപ്പ് അനുഭവപ്പെടും. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ മിത ശീതോഷ്ണമായിരിക്കും. പിന്നീട് കനത്ത ചൂടിലേക്ക് കടക്കും. 10 മാസത്തിനിടെ 4295 പ്രതികളെ പോലീസ് പിടികൂടി. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് ആൻഡ് റെസ്ക്യൂ പോലീസ് പെട്രോൾ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരമുള്ള കണക്കാണിത്. 2023 ജനുവരി മുതൽ 2356 പേരെ ട്രാഫിക് പോലീസ് അറസ്റ്റ് ചെയ്തതായും ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. രാജ്യത്ത് വിവിധ നിയമലംഘനം നടത്തുന്നവരെ പിടികൂടാനുള്ള പരിശോധനയും അറസ്റ്റും ശക്തമാണ്. നിയമലംഘകർക്കെതിരെ അധികൃതർ ജാഗ്രത പുലർത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഹൃദയാഘാതം മൂലം 3 പ്രവാസി മലയാളികൾ മരിച്ചു. കോട്ടയം കുമാരനെല്ലൂർ സ്വദേശി ജയരാജ പരമേശ്വരൻ നായരാണ് ഏറ്റവും ഒടുവിൽ മരിച്ചത്. 49 വയസ്സായിരുന്നു. കഴിഞ്ഞ ദിവസം രാവിലെ എറണാകുളം അങ്കമാലി സ്വദേശി ജിസോ ജോസഫാണ് ഹൃദയാഘാതം മൂലം താമസ സ്ഥലത്ത് മരിച്ചത്. 43 വയസ്സായിരുന്നു. ബാത്റൂമിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കോട്ടയം സ്വദേശി സുമേഷ് സദാനന്ദനാണ് ഹൃദയാഘാതം മൂലം മരിച്ച മറ്റൊരാൾ. 36 വയസ്സായിരുന്നു. WTC കമ്പനിയിൽ ഡോക്യുമെന്റ് കൺട്രോളറായി ജോലി ചെയ്തു വരികയായിരുന്നു. രാജ്യത്ത് ഫാഹയിൽ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ നടത്തിയ റെയ്ഡിൽ അപ്പാർട്ട്മെന്റിൽ അനധികൃതമായി പ്രവർത്തിച്ചുവെന്ന മദ്യനിർമ്മാണശാല കണ്ടെത്തി. മദ്യനിർമ്മാണത്തിന് ഈ അപ്പാർട്ട്മെന്റ് ഉപയോഗിക്കുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ 100 കുപ്പി വിദേശ മദ്യവും പ്രാദേശികമായി നിർമ്മിച്ച 1000 കുപ്പി മദ്യവും മദ്യം നിറച്ച ബാരലുകൾ മദ്യനിർമ്മാണത്തിനുള്ള ഉപകരണങ്ങൾ എന്നിവ കണ്ടെത്തി. 4 പ്രവാസികളെയും ഇവിടെ നിന്ന് പിടികൂടി. പ്രവാസികൾ കുറ്റം സമ്മതിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കാലിക്കുപ്പികൾ ഇറക്കുമതിയെയും ഇവയിൽ മദ്യം നിറച്ച വിദേശ മദ്യമെന്ന രീതിയിൽ വിൽപ്പന നടത്തുകയും ചെയ്തതായി ഇവർ സമ്മതിച്ചു. 4 പ്രവാസികളെയും പിടിച്ചെടുത്ത മദ്യവും തുടർ നടപടിക്കായി ബന്ധപ്പെട്ട വകുപ്പിനെ കൈമാറി. GCC ഏകീകൃത ടൂറിസ്റ്റ് വിസയ്ക്ക് ഗൾഫ് രാജ്യങ്ങളുടെ ആഭ്യന്തരമന്ത്രിമാരുടെ യോഗം അംഗീകാരം നൽകി. മസ്കറ്റിൽ ചേർന്ന GCC ആഭ്യന്തരമന്ത്രിമാരുടെ 40-ാമത് യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. GCC രാജ്യങ്ങളിലെ ഗതാഗത നിയമലംഘനങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഇലക്ട്രോണിക്സ് പദ്ധതിയുടെ 1-ാം ഘട്ടത്തിനും യോഗം തുടക്കം കുറിച്ചു. രാജ്യത്തെ വിവിധ നിയമലംഘനങ്ങൾക്കുള്ള പിഴ വർദ്ധിപ്പിക്കുന്നതിനുള്ള ട്രാഫിക് നിയമത്തിലെ ഭേദഗതി ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് അന്തിമരൂപം നൽകി. ഇതനുസരിച്ച് നിയമപരമായ വേഗത പരിധി കവിയുന്ന ആർക്കും 3 മാസം തടവും 500 ദിനാർ വരെ പിഴയും ലഭിക്കും. ഡ്രൈവിംഗിനിടെ ഫോൺ ഉപയോഗിക്കുന്നവർക്ക് 3 മാസം തടവും 300 ദിനാർ പിഴയും ലഭിക്കും. ടിന്റ് ചെയ്ത ജനലുകളുള്ള വാഹനം ഓടിച്ചാൽ 2 മാസവും തടവും 200 ദിനാർ വരെ പിഴയുമാണ് ശിക്ഷ.
കുട്ടികളെ വളർത്തുമൃഗത്തെ ജനലിലൂടെ മേൽക്കൂരയിലൂടെ പുറത്തു കയറ്റി വാഹനം ഓടിക്കുന്നവർക്ക് 75 ദിനാർ പിഴയും 10 വയസ്സിന് താഴെയുള്ള കുട്ടിയെ വാഹനം ഓടിക്കുമ്പോൾ മുൻസീറ്റിൽ ഇരുത്തിയാൽ 100 മുതൽ 200 ദിനാർ വരെ പിഴയും ചുമത്തും. പെർമിറ്റ് വാങ്ങാതെ സ്വകാര്യ കാറിൽ ഫീസ് ഈടാക്കി യാത്രക്കാരെ കയറ്റിയാൽ 200 മുതൽ 500 ദിനാർ വരെ പിഴ ഈടാക്കും. ഇന്നത്തെ സ്വർണ്ണവില 1 ഗ്രാം 24 കാരറ്റ് 19 കടി 405 പൈസയും 1 ഗ്രാം 22 കാരറ്റ് 18 കടി 750 പൈസയും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 270 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.